വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. വിജയ ശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ 0.92% കുറവാണ്. ഇത്തവണ 82.95 ആണ് വിജയ ശതമാനം. കൂടുതൽ വിജയം എറണാകുളത്താണ്, കുറവ് പത്തനംതിട്ടയിലും. 312,005 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയ ശതമാനം 82.95%. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 33,815. വിജയ ശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 87.55. വിജയ ശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട 76.59%. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 77. സർക്കാർ സ്കൂൾ 8. എയ്ഡഡ് സ്കൂളുകൾ 25. അൺഎയ്ഡഡ് സ്കൂളുകൾ 32. മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 33,915. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് ഗ്രേഡിന് അർഹമായ ജില്ല മലപ്പുറം 4,897. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകും. രഘു, എസ് എൽ സിക്കുറി ചരിത്ര വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം വരുമ്പോൾ അത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. ഈ കുറവ് എന്തുകൊണ്ടെന്നാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്? ഒപ്പം തന്നെ പരീക്ഷാ ഫലത്തിന്റെ ആകെ രൂപം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചതും ഈ ചോദ്യം തന്നെയാണ്. കാരണം അക്ഷയ് ചോദിച്ചതുപോലെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ വലിയ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. 99%, അതായത് 100-നടുത്താണ് ഇത്തവണത്തെ വിജയ ശതമാനം. എന്നാൽ കഴിഞ്ഞ 2-3 വർഷമായി +1, +2 വിജയ ശതമാനത്തിലൊരു കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 0.% കുറവെങ്കിലും കഴിഞ്ഞ മുൻ വർഷങ്ങളെടുക്കുമ്പോൾ കുറവ് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നാണ് പ്രധാനമായും ചോദിച്ചത്. സ്വാഭാവികമായിട്ട് തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന പഠന മാറ്റങ്ങളൊക്കെയാണെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചു, മാർഗ് ജിഹാദ് പോലെയുള്ള വിവാദങ്ങളൊക്കെ കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു, അതൊക്കെ കാരണമാണ് ഇത്തവണ ഗ്രേസ് മാർഗിൽ കുറവ് വന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അത് അത്തരം കാരണങ്ങളൊന്നുമല്ല, പഠനപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് മന്ത്രിയുടെ വിശദീകരണം. എന്തായാലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് +1, +2 വിജയ ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടായിരിക്കുന്നത് എറണാകുളം ജില്ലയാണ്, ഏറ്റവും കുറവ് പത്തനംതിട്ടയും. ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയത് മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതും. ഇനി പരീക്ഷ കഴിഞ്ഞു, ഇനി റിസൾട്ട് വന്നു, നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ തന്നെ റിസൾട്ട് പബ്ലിഷായി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എ പ്ലസ്സുകളുടെ എണ്ണം പറഞ്ഞ് പോസ്റ്റ് ഇട്ട് തുടങ്ങി, അതായത് റിസൾട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് June 21 വരെയാണ്. അന്ന് തന്നെയാണ് സേ പരീക്ഷയുടെയും അവസാനത്തെ തീയതി. 100% വിജയം നേടിയത് 77 സ്കൂളുകളാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് എയ്ഡഡ് സ്കൂളുകളാണ്. സർക്കാർ സ്കൂളുകളിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിജയ ശതമാനം കുറഞ്ഞു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. പുനർമൂല്യനിർണയത്തിനുള്ള അവസാന തീയതി, അതായത് ഈ പരീക്ഷ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ആക്ഷേപമുള്ളവർക്ക്, മാർഗിൽ ആക്ഷേപമുള്ളവർക്ക് 31-ാം തീയതി വരെ അപേക്ഷിക്കാം. സേ പരീക്ഷ നടക്കുക June 21. വി എച്ച് എസ് സിയുടെ വിജയ ശതമാനം 78.39% ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയിരിക്കുന്നത് വി എച്ച് എസ് സിയിൽ വയനാടാണ്. ഏറ്റവും കുറവ് +2 എന്ന പോലെ പത്തനംതിട്ടയും. ജൂൺ, അതായത് ഇനി മറ്റു കാര്യങ്ങളാണ്, +10-ാം ക്ലാസ്സിൻ്റെ പരീക്ഷാ റിസൾട്ട് അല്പ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇനിയും അതിൻ്റെ തുടർ നടപടികൾ, അതായത് ഈ 10-ാം ക്ലാസ് റിസൾട്ട് വന്നതിന് പിന്നാലെ ഈ +1 സീറ്റുകളുടെ എണ്ണം, മലബാറിലൊക്കെ അധിക സീറ്റ് അനുവദിച്ചെങ്കിലും അതുപോലും അപര്യാപ്തമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൽ മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കുകയോ മന്ത്രി മറുപടി പറയുകയോ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അധിക ബാച്ചുകൾ അനുവദിക്കുക, സ്കൂളിലെ സീറ്റുകൾ ഉയർത്തുക, അതായത് 60 ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. പുതിയ ബാച്ചുകളൊക്കെ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടിയില്ല. കാരണം നേരത്തെ തന്നെ സർക്കാരിന് അത്തരത്തിലുള്ളൊരു തീരുമാനമില്ല. അധിക ബാച്ച് അനുവദിക്കുമ്പം പുതിയതായി നിയമനം നടത്തേണ്ടി വരും, അത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും ഉണ്ടാകുമെന്ന്. മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സീറ്റുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കും എന്നുള്ളതാണ് ധനവകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയൊക്കെ വിലയിരുത്തൽ. അതുകൊണ്ട് പുതിയ ബാച്ചുകൾ അധികമായി, ഇനി പുതിയതായിട്ടുള്ളൊരു അധിക ബാച്ചുകൾ അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. June 1 സ്കൂള് തുറക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹെഡ്ലൈനിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്, ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റും ഈ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാൽ വ്യാപകമായ രീതിയിൽ, വ്യാപകം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല, എന്നാലും ചില സ്കൂളുകളിലൊക്കെ ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കർശനമായ നടപടിയും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം കുറച്ചുകൂടി ഊർജിതമായി നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശരി, രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്.